എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാം ഓരോരുത്തരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട രേഖകൾ എന്തൊക്കെ, ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടായാൽ പിഴ എങ്ങനെ ഓൺലൈനായി അടക്കാം എന്നീ രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം വാഹനത്തിൽ നാം എന്തെല്ലാമാണ് നിർബന്ധമായും സൂക്ഷിക്കേണ്ട രേഖകൾ എന്നുള്ളതാണ് പറയുന്നത്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ടാക്സ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിന് താഴെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് മതി. അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണ് വേണ്ടത്. 7500 കിലോയിൽ കൂടുതൽ GVW ഉള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ബാഡജും സൂക്ഷിക്കേണ്ടതുണ്ട്. 3000 kgയിൽ കൂടുതലുള്ള GVW ഉള്ള വാഹനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും ഒഴികെ പെർമിറ്റ് നിർബന്ധമാണ്. ഇവയാണ് ഒരു വാഹനത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട രേഖകൾ. ഹെൽബോർഡ് പതിച്ച വാഹനമാണ് എങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്ക് ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. മാത്രമല്ല സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ വാഹനത്തിൽ ഒപ്പം ഉണ്ടായിരിക്കുകയും വേണം. ഇതെല്ലാം പേപ്പറായി കയ്യിൽ സൂക്ഷിക്കണം എന്ന് നിർബന്ധമില്ല. രണ്ട് രീതിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. പരിവാഹൻ, അതുപോലെ തന്നെ ഡിജി ലോക്കർ എന്നീ ആപ്പുകൾ മുഖേന വാഹന പരിശോധനാ സമയത്ത് രേഖകളുടെ ഡിജിറ്റൽ പതിപ്പ് കാണിച്ചാൽ മതിയാകും. എന്നാൽ അന്വേഷണോദ്യോഗസ്ഥൻ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ ഒറിജിനൽ രേഖകൾ പരിശോധന ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം. ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് പെർമിറ്റ് എന്നിവയാണ് നിർബന്ധമായും ഹാജരാക്കേണ്ട ഒറിജിനൽ രേഖകൾ. മറ്റുള്ള രേഖകളുടെ ഒറിജിനൽ 15 ദിവസത്തിനകം നേരിട്ട് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തത് നിയമലംഘനങ്ങൾക്കുള്ള പിഴ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഉദ്യോഗസ്ഥരുടെ പക്കലുള്ള ഇ പോസ് മെഷീൻ വഴി പിഴ അടയ്ക്കാനാകും. ഇതിനായി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാതരം പിഴകളും ഈ രീതിയിൽ അടയ്ക്കാവുന്നതാണ്. കൂടാതെ എം പരിവാഹൻ പോർട്ട് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും പിഴ അടയ്ക്കാനാകും. ഇ ചലാൻ പേയ്മെൻറ്റ് ലിങ്കായ www.echalan.parivahan.gov.in/index എന്ന് സെർച്ച് ചെയ്ത് ചലാൻ സ്റ്റാറ്റസ് പരിശോധിക്കാനാകും. ചലാൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ 3 ഓപ്ഷനാണുള്ളത്. ചലാൻ നമ്പർ, വാഹന രജിസ്ട്രേഷൻ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ചലാൻ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ശേഷം പേ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതുമാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, UPI മുഖേന ചലാൻ അടയ്ക്കാവുന്നതാണ്. എം പരിവാഹൻ മൊബൈൽ ആപ്പിലും ചലാൻ പേയ്മെൻറ്റ് സംവിധാനം ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഷെയർ ചെയ്തത്. പല ആളുകൾക്കും പിഴ ഈടാക്കിയാൽ അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ പോയി അധിക തുക നൽകിക്കൊണ്ട് പിഴ അടയ്ക്കേണ്ടി വരുന്നു. ഇത് സ്വന്തമായി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ പൈസ നമുക്ക് ലാഭിക്കാവുന്നതുമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരമൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നന്ദിയുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.